സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. പക്ഷേ ഡി എൻ എ ഡബിൾ ആയിട്ടില്ല അല്ലെ, രണ്ട് സെല്ലിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കണ്ടന്റ് ഡബിൾ ആണ്. നമ്മൾ ഇതുകൂടെ പറഞ്ഞതാണ്, അഥവാ ഇതുകൂടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട്. ജി വൺ ഫേസ് ഇതാണ് നമ്മളുടെ എസ് ഫേസ്, ദിസ് ഇസ് ആ ജി ടു ഫേസ്. അപ്പോൾ നമ്മളുടെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇത്. ഇവിടെ നിന്ന് എന്താ തന്നിരിക്കുന്നത്, നമ്മളുടെ സെൽ സൈക്കിളിൻ്റെ ഒരു ഡയഗ്രാം അല്ലേ. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് തന്നെ തന്നിട്ടുള്ള ഒരു ഡയഗ്രാണ്. ഈ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഈ ഫേസ്, ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റൻ എന്താണ്, ഒബ്സർവ് ദ ഗിവൻ ഫിഗർ ഓഫ് സെൽ സൈക്കിൾ ആൻഡ് റൈറ്റ് ദ നെയിം ഓഫ് ഫേസ് മാർക്ക്ഡ് ആസ് എ ആൻഡ് ബി. ഇവിടെ എ എന്നും ബി എന്നും രണ്ട് ഫേസസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഫേസ് ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ എന്തോ, റൈറ്റ് വൺ ഇമ്പോർട്ടൻ്റ് ഈവൻറ്റ് ഇൻ എ ആൻഡ് ബി. ഈ രണ്ട് സ്റ്റേജസിൽ നടക്കുന്ന ഓരോ ഇമ്പോർട്ടൻ്റ് ഈവൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം ആണ്, അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഈ ഒരു സെൽ സൈക്കിൾ, സെൽ സൈക്കിളിൽ നമുക്ക് മേജറായിട്ട് രണ്ട് ഈവൻസ് ആണ്, മേജർ രണ്ട് ഫേസസ് ആണ്, ഈവൻസിനേക്കാൾ രണ്ട് ഫേസസ് ആണ്. ഓക്കെ, അതിലെ ഫസ്റ്റ് നമ്മളിങ്ങനെ രണ്ട് ഫേസ് വരയ്ക്കുമ്പം മെജോറിറ്റി ഉള്ളത്, ഏറ്റവും കൂടുതലുള്ള ഫേസ് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻറ്റർഫേസ് ആണ്. ഇത്രയും ഭാഗം എന്താണ്, നമ്മളുടെ ഇൻറ്റർഫേസ് ആണ്. ഇതിൽ നമ്മളുടെ എന്താ പറയുക, ഡിവിഷൻ ഫേസ്. ഓക്കെ, ഇത്രയും മാത്രമേ നമുക്ക് എന്ത് വരുന്നുള്ളൂ, നമ്മളുടെ ഡിവിഷൻ ഫേസ് വരുന്നുള്ളൂ. ഈ ഡിവിഷൻ ഫേസിനെ നമ്മൾ എന്ത് പറയും, എം ഫേസ് എന്ന് പറയാറുണ്ട്. മൈറ്റോസിസ് ഫേസ് എന്നുള്ളൊരു അർത്ഥത്തിലാണ് എം ഫേസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ നമ്മളുടെ ഇമ്പോർട്ടൻ്റ് പോയിന്റിലേക്ക് വരികയാണ്. ദാറ്റ് ഇസ് ദേ, ഈ ഒരു ഇൻറ്റർഫേസിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റർഫേസിനെ നമുക്ക് ഇത് കുറച്ച് ചെറുതായിപ്പോയി. ഇൻറ്റർഫേസിനെ നമുക്ക് എന്ത് ചെയ്യാം, മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മളുടെ എസ് ഫേസ്, സോറി ജി വൺ ഫേസ്. ഇതാണ് നമ്മളുടെ എസ് ഫേസ്, ദിസ് ഇസ് ആ ജി ടു ഫേസ്. ഓക്കെ, ഈ മൂന്ന് ഫേസസ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്, ആൻഡ് ഇവരുടെ ഈവൻസും ചോദിക്കുന്നുണ്ട്, എന്താണ് മെയിൻ ഈവൻസ് എന്നുള്ളത്. സോ ഇതാണ് നമ്മളുടെ ഇൻറ്റർഫേസ്. ഈ ഇൻറ്റർഫേസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ജി വൺ ഫേസ്, എസ് ഫേസ്, ജി ടു ഫേസ്. അതിൽ ഈ ഇൻറ്റർഫേസിന് നമ്മൾ പറയാറുണ്ട് പ്രിപ്പറേഷൻ ഫേസ് ആണ്, പ്രിപ്പറേഷൻ ഫോർസ് ഡിവിഷൻ ആണ്. ഡിവിഷന് വേണ്ടി സെല്ലിനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഫങ്ഷൻ. അപ്പോൾ ഫസ്റ്റ്, ഓക്കെ, ഫസ്റ്റ് നമ്മളുടെ ജി വൺ ഫേസിൽ എന്താ നടക്കുന്നത്. അപ്പോൾ ജി വൺ ഫേസിൽ നടക്കുന്ന രണ്ട് മെയിൻ ഈവൻ്റ് ആണ്. ഒന്ന് എവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ല് മെറ്റബോളിക്കലി ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, സെൽ ആക്റ്റീവ് ഡ്യൂറിങ് ദിസ് ഫേസ്, സെൽ മെറ്റബോളിക്കലി ആക്റ്റീവ്, മെറ്റബോളിക്കലി ആക്റ്റീവ്, മെറ്റബോളിക്കലി ആക്റ്റീവ്. പിന്നെ എന്ത് ചെയ്യും, സെൽ ആക്റ്റീവായിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, സെൽ ഗ്രോത്ത്, ഇൻക്രീസിങ് സൈറ്റോപ്ലാസ്മിക് കണ്ടൻറ്റ്, ഇൻക്രീസിങ് സൈറ്റോപ്ലാസ്മിക് കണ്ടൻറ്റ്, ഇൻക്രീസിങ് സൈറ്റോപ്ലാസ്മ. ഇപ്പോൾ സെല്ല് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നൊരു ഫേസ് കൂടിയാണ് നമ്മളുടെ ജി വൺ ഫേസ്. ഇതിനേക്കാൾ കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ഈ ഒരു എസ് ഫേസും ജി ടു ഫേസും ആണ്. എസ് ഫേസ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറേ ഇല്ല കേട്ടോ, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫേസാണ് എസ് ഫേസ്. ഈ എസ് ഫേസിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് സിന്തസിസ് ഫേസ്. ഓക്കെ, സിന്തസിസ് ഫേസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ശരിക്കും എക്സാം, ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ എന്താണ്, ഈ രണ്ട് ഫേസ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളതായിരുന്നു. എ ആൻഡ് ബി, എസ് ഫേസ് ആൻഡ് ജി ടു ഫേസ് ഐഡൻറ്റിഫൈ ചെയ്തു. ആൻഡ് എസ് ഫേസിന് നമ്മൾ എന്താ പറയുക, സിന്തസിസ് ഫേസ് ആണ്. ഓക്കെ, അപ്പോൾ എന്തോ സിന്തസൈസ് ചെയ്യുന്നൊരു ഫേസ് ആണല്ലോ. എന്താണ് ഇവിടെ സിന്തസൈസ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ പറഞ്ഞു സെൽ ഗ്രോ ചെയ്തു, പക്ഷേ ഡി എൻ എ ഡബിൾ ആയിട്ടില്ല അല്ലെ. രണ്ട് സെല്ലിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കണ്ടൻറ്റ് ഡബിൾ ആവണം. ആ കണ്ടൻറ്റ് ഡബിൾ ആവുന്നത് ഈ ഫേസിലാണ്. സോ ഇവിടെ എന്ത് നടക്കും, സിന്തസിസ് ഓഫ് ഡി എൻ എ, അല്ലെങ്കിൽ നമുക്ക് പറയാം റെപ്ലിക്കേഷൻ ഓഫ് ഡി എൻ എ ഓർ ഡി എൻ എ റെപ്ലിക്കേഷൻ. അതാണ് ഇവിടുത്തെ മെയിൻ ഈവൻ്റ് എന്ന് പറയുന്നത്. എസ് ഫേസിലുള്ളൊരു മെയിൻ ഈവൻ്റ് ആണ് ഡി എൻ എ റെപ്ലിക്കേഷൻ. ഇനി മൂന്നാമതായിട്ട് വരുന്ന നമ്മളുടെ ഈവൻ്റ് ഫേസ് ആണ് ജി ടു ഫേസ്. ഓക്കെ, ജി ടു ഫേസിൽ എന്താ നടക്കുക എന്ന് പറഞ്ഞാൽ, ജി ടു ഫേസ്, ജി ടു ഫേസ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഡിവിഷൻ ഫേസ് ആണ് അല്ലേ. സോ ഡിവിഷന് വേണ്ടിയിട്ടുള്ള ഫൈനൽ പ്രിപ്പറേഷൻ,
ഫൈൻ നമ്മളിപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് ഫൈനൽ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമല്ലേ, അതേപോലെ സെല്ല് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫൈനൽ പ്രിപ്പറേഷൻ നടക്കുന്ന ഒരു ഫേസാണ് ജി ടു ഫേസ്. ഓക്കെ, ഫൈനൽ പ്രിപ്പറേഷൻ ഫോർ ഡിവിഷൻ. ഈ സമയത്താണ് സെൽ ഡിവിഷന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസൊക്കെ സിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ, സിന്തസൈസ് പ്രോട്ടീൻസ് എസെൻഷ്യൽ ഫോർ ഡിവിഷൻ. സിന്തസൈസ് പ്രോട്ടീൻസ് എസെൻഷ്യൽ ഫോർ ഡിവിഷൻ. ഡിവിഷന് അത്യാവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസൊക്കെ ഈ ഫേസിൽ സിന്തസൈസ് ചെയ്യും. അപ്പം നമ്മളുടെ ക്വസ്റ്റ്യൻ നമ്മളിവിടെ ആൻസർ ചെയ്തു. ഏതൊക്കെ ഫേസായിരുന്നു നമുക്ക് തന്നിരുന്നത്? ഈ എ എന്ന് പറയുന്ന ഫേസും ബി എന്ന് പറയുന്ന ഫേസും ഐഡൻറ്റിഫൈ ചെയ്യാം. എസ് ഫേസ്, ജി ടു ഫേസ്, അവരുടെ മെയിൻ ഈവൻസ് എഴുതി നമ്മൾ ഇതുകൂടെ പറഞ്ഞതാണ്. അഥവാ ഇതും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട്. സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതെന്തായാലും നോക്കി വെക്കണം. സെൽ സൈക്കിൾ, ഓക്കെ, സെൽ സൈക്കിളിൻ്റെ ഏതൊക്കെയാണ്. ചില സമയങ്ങളിൽ ഈ ഫേസസ് തന്നിട്ട് നിങ്ങളോട് ഐഡൻറ്റിഫൈ ചെയ്യാനും പറയാറുണ്ട്. പിന്നെ ഡിവിഷൻ ഫേസ് നിങ്ങൾക്ക് ഈസി ആയതുകൊണ്ടാണ് മിസ് അവിടെ പറയാത്തത്. നമ്മളുടെ ഏതാണ് പ്രോ, മെറ്റ് ആൻഡ് ആന നെയിംഡ് ടീലോ. പ്രോ ഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോ ഫേസ്. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ എന്തായാലും നോക്കി വെക്കുക, ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു 2 മാർക്കിന് അല്ലെങ്കിൽ ഒരു 3 മാർക്കിന് കിട്ടാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ എന്തായാലും പഠിക്കാം കേട്ടോ.